കാരശ്ശേരി പഞ്ചായത്തിലെ തേക്കുംകുറ്റി മരഞ്ചാട്ടി റോഡിൽ രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തി മാലിന്യം തിരിച്ചയച്ചു. നാട്ടുകാരുടെയും സുഹൃതം കമ്മ്യൂണിക്കേഷൻസ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തള്ളിയവരെ കണ്ടെത്തിയത്. സംഭവത്തിൽ മുക്കം പോലീസും ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും കേസെടുത്തു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തേക്കുംകുറ്റി മരഞ്ചാട്ടി റോഡിൽ ഫാത്തിമ മാത എൽ പി സ്കൂളിന് സമീപമാണ് വെള്ളിയാഴ്ച രാത്രി വ്യാപകമായി ഹോട്ടൽ മാലിന്യം തള്ളിയത്. റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ചാക്കുകെട്ടുകളിലായി മാലിന്യം തള്ളുകയായിരുന്നു. ഒരാഴ്ച മുമ്പും ഇതേ അനുഭവം ഇവിടെ ഉണ്ടായതാണ്. ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന മാലിന്യം ചാക്കുകൾ കുടഞ്ഞിട്ട് പരിശോധിച്ച നാട്ടുകാരും സുഹൃതം കമ്മ്യൂണിക്കേഷൻസിൻ്റെ പ്രവർത്തകരും മാലിന്യം തള്ളിയവരെ കണ്ടെത്താനുള്ള തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ കൊടിയത്തൂറുള്ള പാരഡൈസ് എന്ന ഹോട്ടലിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് എന്ന് തിരിച്ചറിയുകയും ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെയും സുഹൃതം കമ്മ്യൂണിക്കേഷൻസിൻ്റെയും പ്രവർത്തകർ ഇവരെ വിളിച്ചു വരുത്തി പോലീസിൻ്റെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഗ്രാമപഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് സുരേഷിൻ്റെയും സാന്നിധ്യത്തിൽ ഇവരെ കൊണ്ട് തന്നെ വാഹനത്തിൽ കയറ്റി തിരിച്ചയക്കുകയുമായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും മുക്കം പോലീസും കേസെടുക്കുകയും ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജീത സുരേഷ്, മെമ്പർമാരായ കെ ശിവദാസൻ, കെ പി ഷാജി, കെ കെ നൌഷാദ് എന്നിവരും സ്ഥലത്തെത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഈ ഹോട്ടൽ മാലിന്യങ്ങൾ നിരവധി വേസ്റ്റുകൾ ചാക്കിലാക്കി ഇവിടെ വലിച്ചെറിഞ്ഞ് പോയിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഈ റോഡിൻ്റെ പല ഭാഗത്തും പന്നിമുക്കിൽ, ഗേറ്റുംപടി മുതൽ ഇങ്ങോട്ട്, പിന്നെ വാക്കവയലിൽ, സണ്ണിപ്പടി, സ്കൂളിൻ്റെ വല്ലത്തായ്പാറ റൂട്ടിലൊക്കെ വേസ്റ്റ് തള്ളിക്കുക. ഈ വേസ്റ്റ് തള്ളിയതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഏഴാം വാർഡിലെ ചെറുപ്പക്കാർ വന്ന് ഇത് കൃത്യമായി പരിശോധിച്ച് ചാക്കുകൾ ഒഴിവാക്കി ചാക്കുന്ന സാധനങ്ങൾ പുറത്തേക്കിട്ട് അവിടെ ഗ്ലൗസ് ഇട്ട് തെരഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് ഇത് കൊടിയത്തൂർ കോട്ടമ്മൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ആ കവറിനകത്ത് നിന്ന്. അപ്പോൾ അവരെ ബന്ധപ്പെട്ടു, അവരുമായി ബന്ധപ്പെട്ടു, പോലീസുമായി ബന്ധപ്പെട്ടു, പോലീസ് അവരെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരം വൃത്തികെട്ട ഏർപ്പാടുകൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കുന്നത്, ഇത് മാലിന്യമുക്ത കേരളത്തിന് വേണ്ടി കേരളം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരം വേസ്റ്റുകൾ റോഡിലാകെ വലിച്ചെറിയുന്നത്. ഇവർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കണം, കേസെടുക്കണം, ഫൈൻ ഈടാക്കണം എന്നാണ് ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞത്. മണി കൂറപ്പൊയിൽ, സെയ്തലവി, സന്ദീപ്, ജിനീഷ് കൂറപ്പൊയിൽ, രൂപേഷ്, ഷനോജ്, വിപിൻ, സുരേഷ് പുളിയപ്പറ്റ, രാകേഷ്, കണ്ണൻ തൊണ്ണത്ത്, ലിനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മാലിന്യം തള്ളിയവരെ കണ്ടെത്തിയത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.